கடுளேமே லோகம் കരുണയുള്ള കർത്താവേ, കരയുന്നവരെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, എന്ത് കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും? മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാനം, രക്ഷയും ഉയരും നൽകുന്നു. ആകാശം ഭൂമി നിന്റേതാകുന്നു, അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരമികലമോദം നുകരാൻ മൃതരെ മഹിമ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, എന്നിട്ട് തിരുനാമത്തിന് സ്തുതി. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും, പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദൈവമേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും, പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും, പിതാവേ ഞങ്ങളുടെ മേൽ ലോകം
ഈശോയുടെ അതിദാരുണമ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ ഈശോയുടെ അതിദാരുണമ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ജനങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. ആമേൻ. മനുഷ്യജീവിതം പോലെ കുടിക്കുതുല്യമാകുന്നു. മരിച്ചരെ ഉയർപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനുമായ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൊഴുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. എന്റെ ദിവസത്ത പരിമിതങ്ങളാകുന്നു. മരിച്ചരെ ഉയർപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസത പരിമിതങ്ങളാകുന്നു. മരിച്ചരെ ഉയർപ്പിക്കുന്നവന് ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപയാം മിശിഹ കർത്താവേ, അകലും മരണവുമില്ലാതെ ദേവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടെ വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം.
നിക്ഷേപിക്കും മനുജന ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും അമ്പരവേദിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും നൃപന മിശിഹ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കും വിശ്വത്തിൻ്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം കണ്ണനെ നല്ലവരത്വം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. വിശുദ്ധ പൗലോസ് ലീഗം തെസ്ലോനിക്കേ സഭയ്ക്ക് എഴുതിയ ലേഖനം. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മനകളുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശ്കായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം കർത്താവിൻ്റെ എതിരേൽപ്പനായി അവരുടെ കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളെ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയിർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയിർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട അന്നക്കുട്ടിയെ ഓർക്കുന്നവരും അറിയുന്നവരെല്ലാം പറയുന്ന വലിയ ഒരു കാര്യമുണ്ട്. തൻ്റെ വിശ്വാസ ജീവിതം കുറവുകളില്ലാതെ ജീവിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് അത് തന്നാൻ സാധിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് പകർന്ന് ശാന്തമായി ഈ ലോകത്തിൽ ജീവിച്ചു. ശാന്തമായി ഈ ലോകത്തെ ജീവിതത്തെ നയിക്കാൻ വലിയ ബഹളമോ ഒന്നുമല്ല, ശാന്തമായി പ്രാർത്ഥനാ ചൈതന്യത്തോടെ ജീവിച്ച ഒരു വ്യക്തി. തൻ്റെ ഉത്തരവാദിത്വ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലും തികഞ്ഞ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ആ കുട്ടികളോടുമൊക്കെയുള്ള ഉത്തരവാദിത്വം നിർവഹിച്ച് എപ്പോഴും ഒരു ദൈവഭയം ഉള്ളിൽ സൂക്ഷിച്ച് തന്നെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും ദൈവത്തിലുള്ള ദൈവ സ്വയത്തിൽ ജീവിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്തു. സുവിശേഷത്തിൽ വചനം നമ്മൾ വായിച്ച് കേട്ടതുപോലെ സത്യം സത്യമായി എന്നിൽ വിശ്വസിക്കുന്നു നിത്യജീവനുണ്ട് എന്ന്. ഈ സഹോദരി നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്നേക്കുമായി തൻ്റെ രോഗങ്ങളും ക്ലേശങ്ങളും പീഡകളുമെല്ലാം കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിച്ച് ഇതാ അവിടുത്തോടു കൂടെ നിത്യമായി ഇതാ ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിയുമ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഈ സ്ഥലമൊരുക്കി ഈ സഹോദരി അവിടുത്തെ കൂടെ ചേർത്തിരിക്കുക. ഇതിൽ നമുക്ക് സന്തോഷിക്കാം. ഈ സഹോദരിയുടെ നിര്യാണത്തിൽ ദുഃഖമല്ല, അതിനേക്കാൾ ഉപരി ദൈവഹിതം പൂർത്തിയാക്കിയതിൻ്റെ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി ദൈവത്തിലേക്ക് യാത്രയാണ്. സഹോദരിക്കുള്ള യാത്രയായ്പ് കൂടിയാണ് തീർച്ചയായിട്ടും. ഈ യാത്രയായ്പ് ദൈവത്തിൻ്റെ മുമ്പിലുള്ള സന്തോഷമായി ദൈവത്തിന് തന്നെയുള്ള ഒരു ആനന്ദമായി മാറുവാൻ തീർച്ചയായിട്ടും ദിവസം ഇടയാവുകയാണ്. കുടുംബാംഗങ്ങൾക്ക് തീർച്ചയായിട്ടും ദുഃഖവും വേദനയും ഒക്കെ ഉണ്ടാകാം. കാരണം എല്ലാവരെയും ഏറെ സ്നേഹിച്ചു, എല്ലാവരെയും ഏറെ മനസ്സിൽ കരുതലോടെ കരുതിയ സഹോദരി, എല്ലാവരെയും വളരെ കരുതലോടെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയിൽ അവരെയെല്ലാം കരുതുകയും ചെയ്തു. ആ പ്രാർത്ഥനകളെല്ലാം കരുതലെല്ലാം അവരുടെ എല്ലാവരോടും എപ്പോഴും കാത്തു സൂക്ഷിച്ചു.
പ്രിയമുള്ളവരെ, ഈ നിര്യാണത്തിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും സഹോദരരോട് നമുക്കും മധ്യസ്ഥവും ഒക്കെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ ധാരാളമായി നമ്മുടെ സമൂഹത്തിൽ വർഷിക്കപ്പെടുവാൻ, കുടുംബത്തിൽ വർഷിക്കപ്പെടുവാൻ ഇടയാകട്ടെ. തീർച്ചയായിട്ടും ദൈവത്തിന് മുമ്പിൽ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വപൂർവ്വം ജീവിച്ച് ശാന്തമായി സന്തോഷമായി ഈ ലോക ജീവിതത്തെ നയിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഒരു വൃന്ദ സംസ്കാര ശുശ്രൂഷ കൂടെയാണ്. നമുക്ക് മറ്റു വസ്തുക്കളിലുള്ള ആഡംബരത്തിലുള്ള ഭ്രമത്തേക്കാൾ ഉപരി ദൈവഹിതത്തിന് വീടുവഴങ്ങി ജീവിക്കുവാനുള്ള വലി ആഹ്വാനമുണ്ട്. ദൈവത്തിൻ്റെ ആ കൃപകൾക്കെല്ലാം ഓർത്ത്, ഈ വ്യക്തിയുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ മൃദു സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ ഈ സമൂഹത്തിന്മേലുണ്ടാകാൻ ദൈവത്തിന് സന്നിധിയിൽ നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആനന്ദമായ സ്നേഹം ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിന്മേ കൃപയെ രക്ഷിക്കുകയും ചെയ്ത അംശികായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം തപ്പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ ദുർമത സുരക്ഷിപ്പിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാവൂൽ താഞ്ഞിൻ്റെ അമൂലം രക്തം ചിന്തിച്ച ആത്മാവിൻ്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യവർക്ക് പ്രതീക്ഷയും ശനവും പ്രദാനം ചെയ്ത അംശികായെ വിധി ദിവസം അതിനെ പ്രഭയാൽ ഈ ആത്മനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുക്കെതിരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസന മണിദിവസം കണ്ടു നിറച്ച അംശികായെ കരയുന്നതിൻ്റെ കടന്നേ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുവേ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാലുക്കും ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകളെയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചാൽ നെടുവിൽ പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണോ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനമുയരും ഞാനാകുന്നു കരിയരു ദേവം കരുണയുടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലോണം യത്നിച്ചതിൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. അതിനാ നീതിയുടനായ കർത്താവ് ഈ ദിവസം നീതിയുടെ എവിടെ എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കും.
നിങ്ങൾക്കെല്ലാവർക്കും തുടർന്ന് അന്ത്യോപചാരം അർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥന ശുശ്രൂഷകൾ തുടരുന്നുണ്ട്. നിങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ച് മാറി നിൽക്കാം.
പക്ഷെ വർത്തമാനം പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്റെ ധാന്യം പ്രവർത്തിക്കും മഹിമയുടെ നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കഴിയുടെ നിർത്തണമേ നല്ലവരു തുലം ഭാഗേന്ദ്രാകാശവും ആകാശവുമേ ഭൂതലവും താപമല്ലോ കർത്താവെ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃദനായുസും കീർത്തനങ്ങൾ പാടും ജീവിതീരവും അറിവോടെ ഉൾക്കൊണ്ടേ ണം ജീവൻ നാട്ടിൽ ചേർക്കണം. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിനെ നാഥന പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. കാവട സംഗീതം നിന്നെ വിളിക്കട്ടെ മദ്ദല മറിയ മണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ ചരിതകളാം സാറായി മർത്തയോടും കൂടെ കടശീലുദ്ധാനം ഹൃദയം കഴിവാട്ടെ കർത്താവകിലേശം വിളിക്കട്ടെ ഭക്തനായോടെ നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവൻ പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം കർത്താവിന്ദാസീവിധിനാളിൽ കാവള സംഗീതം നിന്നെ വിളിക്കട്ടെ മർദ്ദനമറിയൊരുവൻ മഹിമദ്യുതിയോടെ ജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാനിപ്പോൾ ഗാവുമ്പോൾ ഞാൻ കണ്ണീര് ഒഴിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ വിഷാദിച്ചു കറങ്ങുന്നു. മരിച്ചരെ ഉയർപ്പിക്കുന്ന സജീവവും ജീവദായകവുമായ ശബ്ദദാലാസനേർപ്പിച്ചേർത്താവേ ആ ശുദ്ധ മകനെയുമായ നീതി ഉദര ദിവസത്തിൽ ഒരു ദാസി എവിടേക്കും നിലവിൽ തീർത്തേം കേട്ട് പാപങ്ങൾ പുറക്കുന്നവനും കാര്യം നിറഞ്ഞവനും നീതിമാനമായ കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമുതൽ പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ മരിച്ചവരെ അങ്ങ് കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. നമ്മിൽ വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ചരിത്രയെ അങ്ങത്തെ അനുഗമിക്കുകയും മതസംസ്കാരത്തിൽ സഹകരിക്കുകയാണ് ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും ജനേക്കും.